Hi friends, welcome to Bahusna's Creations. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മീൻ മുളക് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വയ്ക്കാൻ മറന്നു പോകരുതേ. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ചെറിയ ഉള്ളിയും വഴന്നു വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം മിക്സിയുടെ അരയ്ക്കുന്ന ജാർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ കറി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും മീൻ കറി തയ്യാറാക്കുമ്പോൾ മൺചട്ടി തന്നെ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മീൻ കറിക്കൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളിയും ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ മീൻ കറിക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെയൊക്കെ മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ മീനൊക്കെ ഇതിൽ കിടന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണം ഈ സമയം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. കറിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ സമയം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തതും കൂടി ചേർക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ചൂര മീനാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് മൂടി വെച്ച് കൊടുക്കാം. ഇനി തീയൊരു മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട്, ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ സിമ്മിലാക്കിയിട്ട്, ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.